RASAYATRA. ഒരു ഉരുളിയിൽ ലോക്കളിൽ അല്ലെ ആദ്യം അപ്പൊ ആദ്യം വറവ് അല്ലെ അമ്മ ഇതെല്ലാം ഒന്നിച്ചിട്ടിട്ട് വറുക്ക സാധാരണ ഒന്നിച്ചിട്ടാ പാകം ശരിയാവൂല ഈ മല്ലിക്ക് കുറച്ച് മൂപ്പ് അധികമുണ്ട് അപ്പൊ അത് ആദ്യം ഇടും ഇത് അമ്മ എത്ര കൊത്തമല്ലി എടുത്തു വന്നിപ്പോ ഈ കപ്പിന് ഒരു ഒന്നര കപ്പോളം മല്ലി എടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് മല്ലി എത്ര പിരിയൻമുളക് ഒരു ആറ് പിരിയൻമുളക് ആറ് പിരിയൻമുളക് പിന്നെ ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് ചുവന്ന മുളക് ചുവന്ന മുളക് സാധാരണ ഇത് വെളിച്ചെണ്ണ ചേർക്കണം വെളിച്ചെണ്ണ ചേർക്കണം എത്ര സ്പൂൺ ചേർക്കും നാല് സ്പൂൺ ചേർക്കാം ഇത്ര മല്ലിക്ക് ഇത് ചെറിയ ഫ്ലെയിമിലല്ലേ എപ്പോഴും വെക്കേണ്ടത് ലോ ഫ്ലെയിമിൽ ഇങ്ങനെ വറുക്കണം അല്ലേ എന്നിട്ട് ഒരു ബ്രൗൺ കളർ ആവണല്ലേ കൊത്തമല്ലി ബ്രൗൺ കളർ ആവും അതുവരെ വറുക്കണം മല്ലി തോന്നു തുടങ്ങി ഇനി ഉലുവ ഒരു സ്പൂണ് എത്ര സ്പൂൺ ഉലുവ ഒരു സ്പൂൺ ഒരു ലേശം കുറഞ്ഞു പോയി എടുത്തത് ഒരു സ്പൂണ് ഉലുവ ഉലുവ കൂട്ടി തുടങ്ങി ഇതാ ചുവന്നു വന്നു ഇനി കായം ഒരു രണ്ട് സ്പൂണും രണ്ട് സ്പൂണ് കായപ്പൊടി അതെ കറിവേപ്പില കറിവേപ്പില ചെറുതാണെങ്കിൽ ഒരു 10-25 കറിവേപ്പില ഇടാം അതെ ഇനി ഈ ഫ്ലെയിം ഓഫ് ആക്കാം ഉരുളിയുടെ ചൂടിന് ഈ കറിവേപ്പില ഡ്രൈ ആയി കിട്ടും പൊടിക്കാൻ സൗകര്യമായി മല്ലി ഉലുവ കായം ഇതിന്റെ എല്ലാം നല്ല സുഗന്ധം വന്നു തുടങ്ങി നല്ല പാകത്തിനുള്ള വറവായി അതെ ഇനി തണുക്കുമ്പോൾ പൊടിച്ചെടുക്കാം അധികം തണുക്കരുത് അതെ അല്ല ഇനി തൽക്കാലത്ത് ഉരുളിയിൽ തന്നെ നിൽക്കണം എത്ര സാമ്പാർ പൊടി വേണം ഒരു ഒരു ആറ് പേർക്കുള്ള സാമ്പാറിന് എത്ര സ്പൂൺ ഉള്ളത് ഇത് ഒരു ഇതുപോലെ ഒരു മൂന്ന് സ്പൂണും ഫുൾ നാല് സ്പൂണും അതിലപ്പുറം വേണ്ട നാല് ഫുൾ സ്പൂൺ അല്ലേ അതെ ആ ഒരു അതേപോലെ അത്ര തന്നെ തേങ്ങയും ചേർത്ത് ഒന്ന് തീയിൽ ചെറിയ തീയിൽ വഴറ്റിയെടുത്തിട്ട് അങ്ങ് അരച്ച നല്ല സാമ്പാറായി അതായത് എത്ര സ്പൂൺ പൊടി എടുക്കുന്നു അത്ര സ്പൂൺ തന്നെ തേങ്ങ കൂടി എടുക്കണം ചെറിയ തേങ്ങ അല്ലേ സാമ്പാറിന് ഒരു ആറ് പേർക്കാണെങ്കിൽ അത്രയും എരിവ് വേണമെങ്കിൽ രണ്ടോ മൂന്നോ മുളക് അരച്ചു ചേർക്കാം വറുത്തരച്ചു ചേർക്കാം എരിവ് പോരാത്തവർക്ക് മുളക് അരച്ചേർക്കാം ചിലർക്ക് എരിവ് നല്ലോണം വേണം ചിലർക്ക് വേണ്ട ഇത് പാകത്തിനുള്ള എരിവുണ്ട് ഇത് എത്ര ദിവസം നിൽക്കും ഈ സാമ്പാർ പൊടി രണ്ടു മാസം പോലെ നിൽക്കും പോയി പോകില്ല രണ്ടു മാസം വരെ ഉപയോഗിക്കാൻ പറ്റും ഇത് അമേരിക്കയിലെല്ലാം നമ്മൾ കൊണ്ടുപോയതല്ലേ ചിട്ടയോ RASAYATRA.